ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടീം മാസ്റ്റർ. അപ്പം മറ്റേ മറ്റേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മോഡ് റിവ്യൂ എന്നല്ല, ഇന്നൊരു ട്രാഫിക് മോഡ് റിവ്യൂ ആണ്. അപ്പം ഈ ഒരു ട്രാഫിക് എന്ന് വരുന്നത് എന്ന് വെച്ചാൽ, ഡാർക്ക് ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇത് റിലീസാവുന്നത്. ഓക്കെ, അപ്പോൾ റിലീസാവുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും റിവ്യൂ ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടേക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് നെറ്റോണോ, അവിടെ നെറ്റ് ഒന്ന് തുടങ്ങിയ യാ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, വേണ്ട ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ നോക്കിയേ, ഒരു ബി എം ആറിൻ്റെ ലുക്ക് വരുത്തിയിട്ടില്ലേ, വേണ്ട ബി എം ആറിൻ്റെ ഒരു ലുക്ക് അവിടെ വരുത്തിയിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് കുറച്ച് ലൈറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ടോപ്പ് ലൈറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഡിസൈൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടുത്തുള്ള നിയോൺ ലൈറ്റ്സ് ആയിട്ട് ആക്കിയിരിക്കുന്നവർ. പിന്നെ വീൽ കപ്പ് കുറേ കസ്റ്റമൈസബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ട്രാഫിക് മോഡ് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളിൻ്റെ ഇത് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി നോക്കാം നമുക്കിൻ്റെ ടയർസ്, സോറി നമ്മൾ ഡ്രൈവേഴ്സിനെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഡ്രൈവേഴ്സിനെ നോക്കാം. ഫസ്റ്റ് ഡ്രൈവർ വന്നിട്ട് ഈ ഒരു ലുക്കാണ്. ഓക്കെ, ഒരു ക്യാപ്പൊക്കെ കൊടുത്ത് നല്ല ടീഷർട്ടും പാൻസൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡ്രൈവർ ഇത് തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് ഡ്രൈവറിനെ നോക്കാം. സെക്കൻഡ് ഡ്രൈവറിന് എന്താ നല്ലോണം ടീഷർട്ട് ഇട്ട് ഒരു വയസ്സിൻ്റെ ഒരു ഫീലൊക്കെ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ തേർഡ് ഫ്രീക്കൻ നോക്കുകയാണെങ്കിൽ നല്ല കിഡിലായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഷൂസ് എല്ലാം ആയിട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. കൂളിംഗ് ഗ്ലാസ് വരെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും സീനില്ല, അതെല്ലാം കിഡിൽ തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഫോർത്ത് ആളാണ് നമ്മുടെ ഫ്രീക്കി ഗേൾ നെയിം സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാം പൊളിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി നേരെ മാപ്പ് മോഡിലോട്ട് പോകാം. അപ്പം മാപ്പ് മോഡിൽ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ ഏറ്റവും ഓഫ് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ മാപ്പ് മോഡിൽ കയറുമ്പോഴത്തേ ആഡ് കയറി വരും ഗൈസ്. അതാണ്. ഓക്കെ, അപ്പം മാപ്പ് മോഡ് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാക്കി തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടേ. മാപ്പ് മോഡ് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ സ്മൂത്തായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കേരള ഫീല് എത്തിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇവിടെ തൊട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഒന്ന് ട്രിപ്പ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ലോഡിംഗ് മാപ്പ് വരുന്ന ഇങ്ങനത്തെ ഒരു സ്ക്രീനിലാട്ടോ, ലോഡിംഗ് മാപ്പ് വരുന്ന ഇങ്ങനെ ഒരു സ്ക്രീനിലായിരിക്കും. ഇതിൻ്റെ അകത്ത് നല്ല നല്ല ടൂറിസ്റ്റ് ബസ്സിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കൊമ്പനെ ഞാൻ കണ്ടിട്ടില്ല, കൊമ്പൻ ബസ്സൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കൊമ്പനൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മളെ വേറെ കുറേ ബസ്സൊക്കെ ഉണ്ട്, നമ്മുടെ ബ്യൂട്ടി ബസ്സൊക്കെ എടുത്തുണ്ട്. റിലീസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ചാനലിൽ 550 subs ആകുമ്പോഴാണ് ഇതിൻ്റെ റിലീസ് വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യട്ടോ, മാക്സിമം എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചേക്കാം, എല്ലാവരും കയറി ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഗെയിമിലോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ ഡാഷ് ബോർഡ് വരുന്നത്. ഓക്കെ, ഡാഷ് ബോർഡും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി ഓവറായി പോയി, ഇതിൻ്റെ സൈഡിലെ ടെക്സ്റ്റർ ജസ്റ്റ് ഒന്ന് മാറ്റായിരുന്നു, ഇച്ചിരി ബോറായി പോയി. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിന് സ്റ്റിയറിംഗ് കവർ ഇട്ടിട്ടുണ്ട്. മീറ്റർ കൺസോളൊക്കെ സെറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡെയിലാൻഡ് സ്റ്റിയറിംഗ് കവറാണ് വെച്ചേക്കുന്നത്. പിന്നെ മാപ്പിൽ സോണി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, സോണി കമ്പനിയിലൊക്കെ ആക്കാൻ അവർ പ്ലാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, വേണ്ട ഒരു ബസ് സ്റ്റോപ്പ് വരുന്നെങ്കിൽ വേണ്ട, കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. കളർഫുൾ ടെക്സ്റ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ റോഡിൻ്റെ ടെക്സ്റ്റർ, അതായത് ഈ ഫ്ലോറിൻ്റെ ടെക്സ്റ്റർ ജസ്റ്റ് ഒന്ന് മാറ്റായിരുന്നു, ചെറിയൊരു ബോറായി പോയി. ഓക്കെ, അതായത് ഇവിടെ നമ്മുടെ എംബ്രർ ബസ് കിടപ്പുണ്ട്. ഓക്കെ, എംബ്രർ. പിന്നെ ഇവിടെ വന്ന് നമ്മുടെ ശരണ്യ ബസ് കിടപ്പുണ്ട്. ഓക്കെ, ശരണ്യ ജെറ്റ് ബസ് കിടപ്പുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം, അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതിൻ്റെ സൗണ്ട്സൊക്കെ നിങ്ങളൊന്ന് കേട്ടോ, സൗണ്ട്സ് കേട്ടും കൂടി നമുക്ക് പോവാം. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇതാണ് വന്ന് നമ്മുടെ ഹോൺസും റിവേഴ്സ് സൗണ്ടും ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് അങ്ങ് പോകാം, ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ സ്റ്റിയറിംഗ് വന്നിട്ട് ഇവിടെ ലൈലാൻഡിൻ്റെ സ്റ്റിയറിംഗ് ആണ് കൊടുത്തേക്കുന്നവർ. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ ശരണ്യയുടെ ബസ് കിടപ്പുണ്ട്, ഇത് നിങ്ങൾക്ക് കാണാം. ആടാ, നമ്മുടെ ശരണ്യയുടെ ബസ് ഇവിടെ കിടപ്പുണ്ട്.
ഓക്കെ നാട ശരണ്യ ബസ്സിലൊക്കെ ശരണ്യയുടെ ബസ് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ പുറത്തോട്ട് പോകണേ ഓരോരോ ബസ് പോകുന്നു. നമ്മുടെ ബ്യൂട്ടി ബസ് ഇവിടെ പോകുന്നുണ്ട്. ഓക്കെ ഇതുണ്ട്, ആ പോകുന്ന നമ്മുടെ ബ്യൂട്ടിയുടെ ബസ്സാണ്. ഓക്കെ ഇതാണ്ട് പോകുന്നത്, നമ്മുടെ എന്തോ ഇതിഹാസം എന്ന് പറയുന്ന ബസ്സാണ്. ഓക്കെ ഇതിഹാസ് താന്തോളി എന്ന് പറയുന്ന ഒരു ബസ്സാണ് ഇപ്പം അങ്ങോട്ട് പോയത്. ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാ ബസ്സും ഇവിടെ കൊണ്ടെത്തിയിട്ടുണ്ട് അവർ. പിന്നെ ഇതാണ്ട് ഇവിടെ ഒരു KSRTC ഒക്കെ പോകുന്നുണ്ട് കണ്ടില്ലേ, സിൽവർ ലൈന് മറ്റേ സൂപ്പർ ഫാസ്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ കളർഫുൾ ടെക്സ്റ്റർ ഒക്കെ ആക്കിയിട്ടുണ്ട്, ബിൽഡിങ്ങിനൊക്കെ നല്ലോണം ടെക്സ്റ്റർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ലോഗോ അതവിടെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ, അതെ അവിടെ ഒക്കെ നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ ആ റോഡ് ടെക്സ്റ്റർ ജസ്റ്റ് ഒന്ന് മാറ്റിയതെങ്കിൽ ഒരു ബോറിങ് മാറി കിട്ടിയേനെ. റോഡ് ടെക്സ്റ്റർ ജസ്റ്റ് ഒന്ന് കൂടിപ്പോയി. ഓക്കെ അതെ ഇവിടെ അടുത്ത KSRTC ആ പോകുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഒരുപാട് KSRTCയും ഒരുപാട് ബസ്സുകളും ഇവിടുത്തെ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. ഒരുപെട്ട എല്ലാ ബസ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചത് ഇവിടുത്തെ ഒരു കൊട്ടേഷൻ നിങ്ങൾ വായിച്ചു നോക്കിക്കോണ്ടാ കണ്ടാ. റഫിക്കൂസ് തട്ടുകട തട്ടുകട റാഫിക്കാസ് കട്ടുകട തട്ടുകടയൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ ചേട്ടാ ഇതൊക്കെ കിടിലായിട്ടുണ്ട്. ഈ ഒരു ഗ്രാഫിക്സ് കാണാൻ ഒരു കേരള ഫീല് വരുന്നുണ്ട്. പക്ഷേ ആ റോഡ് ടെക്സ്റ്റർ കൂടി മാറ്റിയതെങ്കിൽ പൊളിച്ചതിനെ ഗൈസ്, റോഡ് ടെക്സ്റ്റർ അവർ ചിലപ്പോൾ മാറ്റി വരും. എന്തായാലും നമ്മളിപ്പോൾ വന്നേക്കാം. ഓക്കെ ഇവിടെയൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടെ, ഫാർമസിയിൽ നിന്ന് ഫാർമസിയിൽ നിന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വേറെ ബസ്സുകളൊക്കെ നോക്കണം ജസ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചാൽ. ഓക്കെ അവരുടെ ലോഗോ ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടാ, ലോഗോ ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ പോകുന്നത് നമ്മുടെ ബ്യൂട്ടി ബസ്, ബ്യൂട്ടി ബസ് ഇതാ ഉണ്ടാകുന്നു കേട്ടാ. ബ്യൂട്ടി ഉണ്ട്, അങ്ങനെ ഒരുപാട് ബസ്സുണ്ട്. ഓക്കെ എല്ലാ ബസ്സിൻ്റെയും പേര് നമുക്കറിയില്ല, എന്നാലും അറിയുന്ന ബസ്സിൻ്റെ പേരൊക്കെ പറയാം. ഇതാ വന്നു ഇതിഹാസ് ആടാ, ഇതിഹാസ് ഇതാ വന്നു വേണ്ട ഇതിഹാസ്. അപ്പോൾ ഇതിഹാസ് ബസ്സുണ്ട്, ഇങ്ങനെ കുറേ ബസ്സൊക്കെ ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ റിലീസിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ചാനലിൽ 550 സബ്ബദ്ധമാണ് ഇതിൻ്റെ റിലീസ് വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ പിന്നെ പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ വണ്ടികളൊക്കെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഹോൺസ് എല്ലാം സെറ്റാണ്. അപ്പോൾ അധികം വീഡിയോ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നോക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അപ്കമിങ് ട്രാഫിക് മോഡ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. ഓക്കെ നമ്മൾ അപ്കമിങ് ആയിട്ട് ട്രാഫിക് മോഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെയാണ് നമ്മളിപ്പം അപ്കമിങ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ഷമിക്കട്ടോ. ഇവിടെയും നമ്മുടെ എംബലറിൻ്റെ ബസ്സിൻ്റെ ഇവിടെ വേറെ ഒരു ബസ്സും കൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ്ട വേറെ ഒരു ബസ്സും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഈ ബസ്സിൻ്റെ പേര് എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലാകുന്നില്ല. എന്താ റിംബോച്ചി, റിംബോച്ചി എന്നാണ്, യാ റിംബോച്ചി, റിംബോച്ചി എന്നാണ് ഇതിൻ്റെ എന്തിൻ്റെ പേര്. റിംബോച്ചി ബസ് ഇതിൻ്റെ അടുത്തുണ്ട് കേട്ടാ. പിന്നെ അവിടെ എംബ്രോയറി ഒക്കെ ഇടമുണ്ട്, ശരണ്യ ഇടമുണ്ട്. ഇതേ KSRTC സിൽവർ ജെറ്റോ അല്ല സൂപ്പർ ഫാസ്റ്റ് ഇപ്പം അങ്ങോട്ട് പോയി കേട്ടാ. ഇപ്പോൾ ഒരുവിധപ്പെട്ട നല്ല നല്ല ബസ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പം വീഡിയോ അധികം ലെങ്ത് ആകുന്നില്ല ഗൈസ്, ഒക്കെ വീഡിയോ ഒപ്ഷനും അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതൊരുക്കെ സീ യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഇതിപ്പം ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് KBR തന്നെയാണ് ഗൈസ് ഇഷ്ടം, KBR ട്രാഫിക് മോഡാണ് നമുക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇതിപ്പം ജസ്റ്റ് കാണിക്കാൻ, അതായത് മോഡ് റിവ്യൂ ട്രാഫിക് മോഡ് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തിട്ടൊക്കെയാണ്. ഇതിപ്പം റിവ്യൂ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിന് എന്താ കളയും. ഓക്കെ അവിടെ നമ്മുടെ KBR തന്നെ ആകും, കാരണം KBR ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ടാണ് KBR തന്നെ ഇടുന്നത്. ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം, ജസ്റ്റ് കുറച്ച് പിക്കൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ പിക്കൊക്കെ എടുത്ത് പോയേക്കാം. ബൈ ബൈ.